ഹായ്, ഹലോ. ഇന്ന് നമുക്ക് ഓണത്തിനൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് നമ്മുടെയൊക്കെ സദ്യയിലുണ്ടാവുന്ന ഇഞ്ചിൻപുളി. അതാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം മോള് രാവിലെ തന്നെ അത് ബ്രഷൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരി പൂക്കൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത്ത മുതൽ തിരുവോണം വരെ എല്ലാ ദിവസവും പൂക്കളിടും. തിരുവോണത്തിന് മാത്രമേ നമ്മൾ പൂ വാങ്ങിച്ചിട്ട് ഇടത്തുള്ളൂ. ബാക്കിയുള്ള ദിവസമൊക്കെ വീട്ടിലുള്ള പൂവൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊച്ചു തന്നെ ഇടുന്നത്. നമ്മൾ പൂവങ്ങ് പറിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതൊക്കെ വലിയ ഇഷ്ടം പുള്ളിക്കാരിക്ക്. അപ്പം നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ട, പിന്നെ നമ്മൾ ഡിസൈൻ ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. ആളുടെ ഇഷ്ടത്തിന് സ്വന്തമായിട്ട് അങ്ങ് പൂക്കൾ ഇട്ടോളൂ എല്ലാ ദിവസവും. അപ്പം നമുക്കിനി നമ്മുടെ ഇഞ്ചിൻപുളി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ചട്ടി വെച്ച് എണ്ണ ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് ഉലുവയും കടുകും പൊട്ടിക്കാടാം കേട്ടോ. അപ്പം ഏകദേശം ഇതൊന്ന് പൊട്ടി പാകമായി വരത്തില്ലേ, അന്നേരം നമുക്കിതിലോട്ട് വറ്റൽ മുളകും കൂടി ചേർത്തി കൊടുക്കാം. പിന്നെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ നമ്മളത് കാരണം വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലോട്ട് ആവശ്യമുള്ളത് ഇഞ്ചി, പച്ചമുളകും കറിവേപ്പിലയാണ്. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകൊക്കെ നല്ല ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്, കണ്ടില്ലേ ഈ ഒരു പാകത്തിന്. പിന്നെ പച്ചമുളകൊക്കെ നമ്മുടെ എരിവനുസരിച്ചൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഇനി ഈ ചട്ടിയിലോട്ട് നമുക്ക് ഇതങ്ങ് ചേർത്തി കൊടുത്ത് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം. അതായത് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല പോലെ ഒന്ന് മുരിയിച്ചെടുക്കണം. ഏകദേശം ആ കളറൊക്കെ ഒന്ന് മാറി വരത്തില്ലേ, ഒരു ബ്രൗണിഷ് കളറൊക്കെ ആവത്തില്ലേ, അതുവരെ നമുക്ക് ഈ വെളിച്ചെണ്ണയിലൊന്ന് ഇത് മുരിയിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് നമുക്ക് ചേർത്തി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ട ഏകദേശം കളറൊക്കെ മാറി ഒരു ബ്രൗണിഷ് കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മുളക് പൊടി ചേർത്തി കൊടുക്കണം. നമുക്കൊക്കെ ഇച്ചിരി എരിവ് മുമ്പിലോട്ട് നിൽക്കുന്ന കൂട്ടത്തില്ല, അത് കാരണം മുളക് പൊടി നമ്മൾ ഇച്ചിരി അധികം ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒക്കെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. എന്നുവെച്ചാൽ നമ്മൾ വറ്റൽ മുളക് ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് കണ്ടില്ലേ ഈ മസാലയുടെ പച്ചമണ്ണൊക്കെ മാറി ആ ഒരു പാകം വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലോട്ട് പുളിവെള്ളമാണ് കേട്ടോ ചേർത്തി കൊടുക്കാനുള്ളത്. അപ്പോൾ കോൽപ്പുളിയില്ലേ, അത് നമ്മൾ വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളമാണ് കേട്ടോ നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അതൊന്ന് പിഴിഞ്ഞെടുക്കുക. ഏകദേശം അതൊന്ന് കുറുകി പാകമായി വരുന്ന സമയത്ത് നമുക്ക് ശർക്കരയും കൂടി ഒഴിച്ച് കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. ഒത്തിരി അങ്ങ് ചാറാവണ്ടല്ലോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഞാൻ നമ്മുടെ ഇഞ്ചിൻപുളി റെഡി ആയിട്ടുണ്ട്. പിന്നെ നല്ലപോലെ തിക്കായിട്ട് വേണം എന്നുള്ളവർക്ക് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. നമുക്ക് പക്ഷെ അത്രയും തിക്കായിട്ട് വേണ്ട, ഏകദേശം ഇച്ചിരി ഒന്ന് ലൂസായിട്ട് എടുക്കാവുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ തന്നെ തീ ഓഫ് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മുടെ ഒക്കെ ഇഷ്ടത്തിനനുസരിച്ച് തിക്കാക്കണോ ലൂസാക്കണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മളിത് ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നാളെ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും കിട്ടത്തുള്ളൂ. തലേദിവസം ഉണ്ടാക്കി വെക്കണം, നമ്മളെടുക്കുന്നതിൻ്റെ തലേദിവസം ഉണ്ടാക്കി വെക്കണം. സൂപ്പർ ടേസ്റ്റാണ്, ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഹാപ്പി ഓണം. ബൈ.